ഹലോ, ഇന്ന് നമുക്ക് ബീൻസ് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായി നമ്മൾ ഒരു ചട്ടി വെച്ചു, പിന്നെ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ. കൊളസ്ട്രോൾ ഉള്ള കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എണ്ണ ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പോലെ എണ്ണ, ഇത്തിരി അധികം ആണെങ്കിലാണ് എല്ലാ പേരുകളും ടേസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബീൻസ് ഉപ്പിട്ട ആവി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചത്. നല്ല പച്ചമാണം, പച്ച കളറൊക്കെ അതേപോലെ തന്നെയുണ്ട് കണ്ട. അപ്പൊ വെറുതെ ഒന്ന് വെള്ളം തളിച്ച് ഒന്ന് ആവി കയറ്റിയെടുത്തു. ഇനി നമുക്ക് ഇത് എങ്ങനെ മുളകിടാമെന്ന് നോക്കാം. എണ്ണ നന്നായി ചൂടായി. നമുക്ക് വെളുത്തുള്ളിയാണ് ഇടുന്നത് കേട്ടാ. ഇതിൽ ചുമന്നുള്ളി സവാള ഒന്നും ഇടാൻ ഇഷ്ടമില്ല. വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില, വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പൊ നല്ല വലുപ്പമുള്ള കറിവേപ്പില, അപ്പൊ ഫ്രഷായിട്ടുള്ളത് അത് ഇട്ടു. ഇനിത് ഇതിന്റെ പച്ച മണം വാർന്ന വരെ നമുക്കിത് നന്നായി കളക്കി കൊടുത്ത് മണക്കിയെടുക്കും. എണ്ണത്തിൽ ഇത് ഒഴിക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കൊളസ്ട്രോൾ ഉള്ള കാരണം ഞാൻ എണ്ണ വളരെ വെളിച്ചെണ്ണയാണേ വെച്ചാൽ യൂസ് ചെയ്യരുത് പറഞ്ഞിട്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. ഇനി നമുക്ക് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച്. പിന്നെ കുറച്ച് ഇത്ര മതി, അധികം വേണ്ട. മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ വയസ്സ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇതേപോലെ ആ എണ്ണയുടെ ഒരു മണം വരുന്ന പോലെ അധികം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ലൈറ്റായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് മൂത്ത് വരട്ടെ കേട്ടോ. ഇതാ ഇതിലേക്ക് നന്നായി മൂത്ത് കൊണ്ടിട്ട് ഇത് തേങ്ങ ഇടുന്നില്ല കേട്ടോ. തേങ്ങ ഇടാത്തതാണ്, മെഴുക്ക് പൊട്ടി എന്ന് പറയുമ്പോൾ തേങ്ങ ഇടില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ബീൻസ് ഇട്ട് കൊടുക്കാം. നന്നായി അഴിച്ചു കൊടുക്കാം. മുളക് നോക്കിയ നല്ല മുളകൊക്കെ മൂത്ത് വെളിച്ചെണ്ണ വെളുത്തുള്ളി കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മേലെ പച്ച വെളിച്ചെണ്ണ ഒരു ലൈറ്റായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിനൊരു പ്രത്യേക സ്വാദമാണ്. തീ ഓഫാക്കിട്ട് കേട്ടാ, കുറച്ച് മതി. തീ ഓഫാക്കിന് ശേഷം ഇതൊന്ന് ലൈറ്റായിട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി അടിപൊളി. ഇതിൽ മുളക് എണ്ണ ഉപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടണം. ഉപ്പ് പാകത്തിന്, മുളക് എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എരിവ് കൂട്ടാം. പിന്നെ ഇതാ എണ്ണ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടാം. ഞാൻ കുറച്ച് മുളക് ഉപ്പൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീൻസ് ഉപ്പേരി കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. തുടക്കക്കാർക്കുള്ളതാണ് ഇതൊക്കെ, എല്ലാരും അറിയണം. ഇതൊക്കെ തോരൻ ഉണ്ടാക്കണമുണ്ട്, തോരൻ അത്ര ഇഷ്ടമില്ല തേങ്ങ കടിക്കുന്നത്. അപ്പൊ ഇതാ അടിപൊളി മെഴുക്കുപുരട്ടി റെഡി.